കോവളം കേസിൽ ഒരു തെങ്ങ് മോഷണ കേസിൽ പ്രതിയായി. അന്നേരം എന്താ തോന്നിയത്? എനിക്ക് ഞാൻ ചിരിച്ചു എന്ന്. ബോംബെ എയർപോർട്ടിൽ 6000 തെങ്ങ് വെച്ചതാണ്. എയർപോർട്ടിൽ ആ പബ്ലിക് റോഡിൽ ഇന്നും കാണാം. അച്ഛനും കണ്ടെന്നാ പറഞ്ഞിട്ട് എല്ലാവരും കാണുന്നതാ. 5000 തെങ്ങ് ചെന്തങ്ങടക്കമുള്ള തെങ്ങുകൾ കൊണ്ട് നട്ട് ലീലയും ലീലയാണ് മുഴുവൻ്റെ മേൽനോട്ടം ചെയ്തത്. മുഴുവൻ ഒരു മനോഹരമായ പൂങ്കാവനമാക്കി സഹാർ എയർപോർട്ട് ചെയ്തതും സഹാറും സാന്റക്ലോസ് എയർപോർട്ടും അതിപ്പോൾ ഇന്നും കാണാം. അവിടെയുള്ള മരങ്ങൾ ഇനിയിപ്പം എയർപോർട്ട് പരിഷ്കരിക്കാം. എന്നാലും എത്രയോ 1000 കണക്കിന് മരങ്ങൾ നീക്കേണ്ടി വന്നു. പക്ഷെ എന്താ ഇതൊക്കെയാണെങ്കിലും ഈ ലീല ഹോട്ടലിൻ്റെ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട അതല്ലെങ്കിലും പിണറായി ഇടപെടാമായിരുന്നില്ലേ? കാരണം ഇത്രയും 10,000 ജോലിക്കാർ പണിയെടുക്കുന്ന കുടിവെള്ളം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് പിണറായിയോട് ചോദിക്കണം. എന്തുകൊണ്ട് ചെയ്തില്ലെന്ന്? ഒരു ശക്തനായ നേതാവ് പാർട്ടി വെച്ച് പറയണം ഇങ്ങനെയുള്ള തെറ്റായ വഴക്കങ്ങൾ പാടില്ല. ഇപ്പോൾ വിഎസ് എന്താകും തമ്പുരാനാണ് ദൈവ തമ്പുരാനാ വിഎസോട് പറയണത് അത് അത് പാടില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അത് പാടില്ല. കുടിവെള്ളം നിഷേധിക്കാൻ പാടില്ല. അവിടെ 1000 തൊഴിലാളികളുണ്ട്. എൻ്റെ കുട്ടികളാണ് അവർ. അവരെന്ന് ഞാനൊരു തൊഴിലാളികളായിട്ടുള്ള പെരുമാറുന്നു. ഞങ്ങളുടെ അവറോൺ കാരർ നമ്മളുടെ കുട്ടികൾ ഞങ്ങൾ എൻ്റെ കുട്ടികളെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ ഉണ്ട് കോവളത്ത് നിന്ന് വന്ന കുട്ടികൾ. അല്ല അത്ര ചങ്കുറ്റം പിണറായിക്കില്ലാതെ പോയത് അത് പോളിറ്റ് ബ്യൂറോ എന്താന്ന് പ്രതികരണം എന്നുള്ള വിചാരിക്കും. പിന്നെ രാഷ്ട്രീയമായ അവരുടെ പൊസിഷൻ കോംപ്രമൈസ് ചെയ്യണ്ടെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമല്ലോ. പക്ഷെ എന്നാലും പിണറായി ശക്തമായി പെരുമാറും. അപ്പം ഇപ്പോൾ ഉള്ള കാരണങ്ങൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് മാറ്റിയില്ലേ അവരെ നിലപാട് മാറ്റി. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മന്ത്രി പ്രേമേന്ദ്രനുമായിട്ട് അദ്ദേഹമാണല്ലോ വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ. അദ്ദേഹത്തെ ഞാൻ സമീപിച്ചിരുന്നു. എന്നിട്ട് അത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ചീഫ് മിനിസ്റ്റർ അതെന്താ കാരണം? ആ മന്ത്രിയും ചെയ്യാതിരുന്ന ഭയം വി എസിനെ. പിന്നെ ഈ മന്ത്രിമാർക്കൊക്കെ വി എസിനെ ഭയമാണ് എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. പിന്നെ പ്രായമുള്ള ആളല്ലേ, ഒരു 80-87 വയസ്സില്ലേ. വി എസ് ഒരു ഫ്യൂഡലാണ്. ഒരു ഫ്യൂഡൽ കമ്മ്യൂണിസ്റ്റാണ് പിണറായിയോ. വലിയൊരു ഓർഗനൈസറാണ് പിണറായി. പിണറായി പോയാൽ പിന്നെ ഇനിയിപ്പോൾ പാർട്ടിയിലേടെ ഇന്ത്യയിലുണ്ട്. വെസ്റ്റ് ബംഗാളിൽ പതിച്ചാൽ കേരളം പതിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വഴിയുള്ളൂ. ഇതുവരെ മാത്രം നേരെ മറിച്ച് UPA ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ ഒരു പങ്കാളിയായിരുന്നു. ആ ഭരണത്തിൽ പങ്കാളിയാകാതിരുന്നത് തെറ്റായിപ്പോയി. ഹിസ്റ്റോറിക് ബ്ലണ്ടർ സെക്കൻഡ് ബ്ലണ്ടർ. അന്നും എനിക്കിഷ്ടമുള്ള ആളാണ് ജ്യോതിവാസു. ഞാനന്ന് ഞാൻ തെറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്നത്. ജ്യോതിവാസു എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. ബോംബെയിൽ ഞങ്ങളുടെ ഹോട്ടലിൽ 4-5 തവണ താമസിച്ചിട്ട് ലീലയുണ്ടായി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷിച്ച് പോയ ആളാണ്. അപ്പോൾ ഈ ആണവ കരാറിൻ്റെ പേരിൽ പിന്തുണ പിൻവലിച്ചതും ഈ കോൺഗ്രസ് UPA സർക്കാരിൽ നിന്ന് മാറിയതും ഈ സോണിയാഗാന്ധിയായിട്ട് വിട്ടുപോകുന്നതും തെറ്റായിപ്പോയെന്നാണ്? തെറ്റായിപ്പോയി. തെറ്റായി മാത്രമല്ല, സോണിയാഗാന്ധിയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് യെച്ചൂരി. യെച്ചൂരി പ്രോഗ്രസീവാണ്. യെച്ചൂരി ഇതിനെ എതിർത്തിരുന്നു? ഉണ്ടായിരിക്കണം. യെച്ചൂരിയും സ്പീക്കറിലും സോമനാഥ് എല്ലാം ഒരു ആശയക്കാരാണ്. അത് മാത്രമല്ല, സോണിയാഗാന്ധി ഇന്ത്യ നന്നായിട്ട് ഒരു വലിയൊരു സൂപ്പർ പവറായിട്ട് വരണമെന്നുള്ള ആഗ്രഹമുള്ളൊരു അമ്മയാണ്. ഒരു കാലത്ത് സോണിയാഗാന്ധിക്ക് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ആഗ്രഹമുണ്ടായെങ്കിൽ അന്ന് ഞാൻ വിചാരിച്ചത് എന്തിനാ ഒരു ഫോറിൻ ലേഡി ഇവിടെ ഓറിയൻ ഇവിടെ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആ വിചാരമില്ല. ഇന്ന് ഈ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി ഉണ്ടാക്കിയതൊരു മാജിക്കാണ്. ഫാന്റാസ്റ്റിക് ഗ്രോത്താണ്. ഒരു കുതിച്ചു ചാട്ടാണ് ഇന്ത്യക്ക്. അതിന് മൻമോഹൻ സിംഗിനെയും ബാക്കിയുള്ള പ്രഗത്ഭന്മാരായ മന്ത്രിമാരെ ഉപയോഗിച്ച് കാണുന്നില്ലേ ഹൈവേസ്? നമ്മളിവിടെയുള്ള ഹൈവേ വേണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഈ വ്യവസായങ്ങൾക്ക് ഹൈവേയും വ്യവസായ പാർക്കുകളും ഒക്കെ ആവശ്യമാണ്. വേണ്ടേ? ഓ, അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് സത്യത്തിൽ ജനവിരുദ്ധമായിട്ടാണോ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ 30 മീറ്റർ എന്ന് പറയുന്നത്? ജനവിരുദ്ധമല്ല, ഇടുങ്ങിയ മനസ്സിൽ ചെറിയ ആ കൊടിഞ്ഞില് അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ ജനിച്ചിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ടും ആ മൈൻഡും ആ മൈൻഡ് സെറ്റാണ്. പക്ഷെ അവിടെയും ആരാണ് വിജയിക്കുന്നത് ഇക്കാര്യത്തിലൊക്കെ? വിജയിക്കുന്നത് തോൽക്കുന്നവരാണ് നമ്മൾ ജനത. നാട് തോറ്റു വന്നു. വിജയിക്കുന്ന അവർ തന്നെ അവരേ ആ പാർട്ടിന്ന് ഇപ്പം ബാലാനന്ദനോടെ പോയി ഉണ്ടോ? ബാലാനന്ദൻ വലിയൊരു ശക്തനായ നേതാവായിരുന്നല്ലേ, ഇപ്പം ഉണ്ടോ?
കേൾക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. ആ അവസ്ഥ വി എസിന് വരുമോ? അവസ്ഥ എല്ലാവർക്കും വരും. വികസനത്തിനെതിരായി നിൽക്കുന്നവരെല്ലാം വിസ്മരിക്കപ്പെട്ടു പോകും. അപ്പോൾ നയനാർ ഇന്ന് വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറ്റി ഇന്നും ആൾക്കാർ സ്മരിക്കുന്നു. ശ്രീ ലീലാകൃഷ്ണൻ നായർ വളരെയേറെ തുറന്ന മനസ്സോടെയാണ് പ്രതികരിച്ചത്.